ആദ്യം തന്നെ ഇതിൻ്റെ ഓയിൽ ഒന്ന് ചോർത്താം. ഓയിൽ ചോർത്തിയപ്പോൾ ഇതിൻ്റെ കാർബൺ ഡെപ്പോസിറ്റ് അളവ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എയർ ഫിൽട്ടറിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ പൊടിയും കാര്യങ്ങളെല്ലാം അടഞ്ഞുകൂടി ഫിൽട്ടർ മൊത്തം ബ്ലോക്കായിരിക്കുകയാണ് ഗൈസ്. കണ്ടോ, ഇതാണ് എയർ ഫിൽട്ടറിൻ്റെ അവസ്ഥ. ഇനി വരുന്നത് എ സി ഫിൽട്ടറാണ്. എ സി ഫിൽട്ടർ രണ്ട് ലോക്കുണ്ട്, ഡാഷ്ബോർഡിൻ്റെ അടിയിലാണ്. അപ്പോൾ എ സി ഫിൽട്ടർ കൂളിംഗ് കുറവെന്ന് കസ്റ്റമർ എന്നോട് പറഞ്ഞു. അപ്പോൾ എ സി ഫിൽട്ടർ ഇളക്കി നോക്കാം എങ്ങനെയാണെന്ന് ഗൈസ്. അപ്പോൾ എ സി ഫിൽട്ടറിൻ്റെ അവസ്ഥ ഉണ്ടോ ഗൈസ്? എ സി ഫിൽട്ടർ നല്ലതുപോലെ ബ്ലോക്കായി, മൊത്തം ബ്ലോക്കായിരിക്കുകയാണ്. പൊടിയും ഡസ്റ്റും എല്ലാം കയറി അടഞ്ഞു കൂടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ബ്രാക്ക് പാഡും ഏകദേശം ഇനി 500 കിലോമീറ്റർ. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീഷ് ആചാര്യ, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് പിന്നെ വർക്കൊക്കെ കുറവായിരുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ 2017 മോഡല് വോക്സ് വാഗൺ പോളോയുടെ സർവീസ് വർക്കാണ്. ഇത് ഏകദേശം ഒരു 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ 70,000 കിലോമീറ്ററിൻ്റെ സർവീസാണ്. അപ്പോൾ ഇതിൽ ചേഞ്ച് ചെയ്യുന്ന എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓയില്, ഓയിൽ ഫിൽട്ടർ, അതുപോലെ തന്നെ എയർ ഫിൽട്ടർ, പിന്നെ വരുന്നത് 4 വീലും ഒന്ന് ബ്രേക്കൊക്കെ ഒന്ന് അഴിച്ച് ഒന്ന് ചെക്കപ്പ് ചെയ്ത് എ സി ഫിൽട്ടറും നമ്മൾ പുതിയത് ചേഞ്ച് ചെയ്ത്. അപ്പോൾ ഇത്രയാണ് വീഡിയോ. അപ്പോൾ വീഡിയോ ആദ്യമാരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണം നമുക്ക് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പോളോയുടെ സർവീസ് വർക്ക് നമുക്ക് തുടങ്ങാം. വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ റാമ്പിലിട്ടാണ് നമ്മൾ ഓയിലൊക്കെ ചോർത്തുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ടൈമിംഗ് ചെയിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോളാറിംഗ് സിസ്റ്റത്തെ കുറിച്ചാണ്. ഇപ്പോൾ ഞാനും ഒരുപാട് ആഗ്രഹിച്ചു ഒരു മിനി കൂപ്പർ സ്വന്തമാക്കണമെന്ന്. അങ്ങനെ ഗൈസ്, ഇത് 2017 ഒരു വോക്സ് വാഗൺ പോളോയാണ്. ഡീസൽ വേരിയൻ്റ് ആണ്, TDI എഞ്ചിനാണ്. അപ്പോൾ ഇതിൻ്റെ സർവീസ് വർക്കാണ്, 70,000 കിലോമീറ്ററിൻ്റെ സർവീസ് വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഓയിൽ, ഓയിൽ ഫിൽട്ടർ, അതുപോലെ തന്നെ എയർ ഫിൽട്ടർ, കൂളൻ്റ്, പിന്നെ എ സി ഫിൽട്ടർ, ബാക്കി ജനറൽ ചെക്കപ്പ് എല്ലാം ഉണ്ട്. ഗിയർ ഓയിൽ എല്ലാം ചെക്ക് ചെയ്യണം. പിന്നെ ഡീസൽ ഫിൽട്ടർ ഇതിൽ ചേഞ്ച് ചെയ്യുന്നില്ല, അത് 80,000 കിലോമീറ്ററിൽ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. 20,000 ഇടവിട്ടാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ TDI എഞ്ചിൻ മേളിൽ എഴുതിയിട്ടുണ്ട്. വോക്സ് വാഗൺ പോളോ എന്നൊരു എഞ്ചിൻ കവറൊക്കെ മേളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂളൻ്റ് ടാങ്ക് വരുന്നുണ്ട്. അതിൽ തന്നെ ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ ചോർത്താൻ വേണ്ടി ഡിപ്സ്റ്റിക്ക് ഊരിയണം. ഡിപ്സ്റ്റിക്ക് ഊരി നമ്മൾ ഓയിലിൻ്റെ ലെവൽ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ഓയിൽ കാർബൺ ഡെപ്പോസിറ്റ് അളവ് വളരെയധികം കൂടി നല്ല രീതിക്ക് കറുത്തിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ. അതുപോലെ തന്നെ എയർ ഫിൽട്ടർ ഇതുവാ കാണുന്നതാണ്. ഇപ്പോൾ കൈ വെച്ച് തട്ടിയ ഭാഗത്താണ് എയർ ഫിൽട്ടർ വരുന്നത്. പിന്നെ നമ്മൾ എഞ്ചിൻ്റെ അടിഭാഗം ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ റാമ്പിൽ കയറ്റിയതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു. നമുക്കെല്ലാം നമുക്ക് കംപ്ലൈൻ്റ് എല്ലാം ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഓയിലൊക്കെ ചോർത്താനും വളരെയധികം എളുപ്പമായിരിക്കും. ഓയിൽ ചോർത്താനായിട്ട് ഒരു 19 ഒരു ബോൾട്ടാണ് വരുന്നത്, ഡ്രൈം ബോൾട്ട്. അപ്പോൾ അത് റിങ്സ് വെച്ച് നമ്മളിപ്പോൾ ലൂസ് ചെയ്ത് ഓയിൽ ചോർത്തി വിടും. പിന്നെ 4 വീല് ബ്രേക്ക് നമ്മൾ അഴിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. നമുക്ക് സർവീസ് വർക്കിൽ ബ്രേക്ക് മസ്റ്റാണ്. ബ്രേക്ക് എല്ലാം 4 വീലും എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്ത് ബ്രേക്ക് കുള്ളിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കും. അപ്പോൾ നമ്മൾ 19 ഒരു റിങ്സ് സ്പാൻഡർ ഇട്ട് ഡ്രൈം ബോൾട്ടും ലൂസ് ചെയ്ത് നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഓയിൽ ആദ്യം നമ്മൾ ഇളക്കി ചോർത്തി വിടും. ഏറ്റവും അവസാനം മാത്രമേ എഞ്ചിൻ ഓയിൽ നമ്മൾ ഒഴിക്കത്തുള്ളൂ. ഗൈസ്, അപ്പോൾ ഓയിൽ ചോർത്തിയപ്പോൾ നല്ലതുപോലെ കറുത്തിട്ടുണ്ട്, അടിപൊളിയായിട്ട്. കാർബൺ ഡെപ്പോസിറ്റ് വളരെയധികം കൂടി. കിലോമീറ്റർ 10,000 കിലോമീറ്റർ എന്ന് പറഞ്ഞ ഓയിൽ ഇപ്പോൾ ഏകദേശം ഒരു 13,000 കിലോമീറ്ററിനകത്ത് കസ്റ്റമർ ഓടി കൊണ്ടുവരും. അത്യാവശ്യം ഓട്ടമുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു വോക്സ് വാഗൺ പോളോ. അങ്ങനെ ഓയിൽ ചോർത്തിയുണ്ട് തന്നെ ഇതിൻ്റെ ഓയിൽ സ്റ്റിക്ക് നമ്മൾ ഊരിയെടുത്ത് മാറ്റി വയ്ക്കും. അതുപോലെ തന്നെ എഞ്ചിൻ കവറുണ്ട് മേളിലത്തെ. അപ്പോൾ മേളിലത്തെ കവറ് ജസ്റ്റ് ലോക്കാണ്, കൈയുണ്ട്. ജസ്റ്റ് ഒന്ന് പൊക്കി എടുത്താൽ മതി, കവറ് ഊരിയെടുക്കും. ഗൈസ്, അപ്പോൾ ഇതാണ് എഞ്ചിൻ ഏരിയ എന്ന് പറയുമ്പോൾ, എഞ്ചിൻ റൂം. അപ്പോൾ എഞ്ചിനിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ മൊത്തത്തിൽ അടഞ്ഞു ഇരിക്കുകയാണ്, അടുക്കി വെച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓയിലിൻ്റെ ക്യാപ്പാണ്, ഓയിലിൻ്റെ ക്യാപ്പിൽ തന്നെ എഴുതിയിട്ടുണ്ട് കാസ്ട്രോളിൻ്റെ ഓയിൽ തന്നെ ഇതിൽ ഒഴിക്കണമെന്ന്. കാസ്ട്രോള് കമ്പനി പ്രൊവൈഡ് ചെയ്തതെന്നാണ് തോന്നുന്നത് ഇതിൻ്റെ ക്യാപ്പിൽ. അപ്പോൾ 4 ഇഞ്ചക്ടർ 4 സിലിണ്ടർ വരുന്ന ഇൻലൈൻ വാട്ടർ കൂൾഡ് എഞ്ചിനാണിത്. അപ്പോൾ 4 ഇഞ്ചക്ടർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇല്ലറ്റ് മാനിഫോൾഡ്, ഇജിയർ സിസ്റ്റം, പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂളൻ്റ് ടാങ്ക് മേളിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഓയിൽ ഫിൽട്ടർ ഇതായി ഈ കാണുന്നതാണ്. ഇതിൻ്റെ ഇടയിലായിട്ട് ഓയിൽ ഫിൽട്ടർ വരുന്നു. ഇപ്പോൾ സ്വിഫ്റ്റിനൊക്കെ വരുമ്പോഴത്തെ ഫൈബർ ബോഡിയാണ് ഓയിൽ ക്യാപ്പ് വരുന്നത്, പേപ്പർ ടൈപ്പ് ഓയിൽ ഫിൽട്ടറും. അപ്പോൾ ഈ ഓയിൽ ഫിൽട്ടർ ഇളക്കാനായിട്ട് മേളിലൊരു സെൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻസർ ഒരു ഫ്ലവറിൻ്റെ അലങ്കി വെച്ച് ഊരി ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഒരു 32 ബോക്സ് ഇട്ട് നമ്മൾ പൂരിയെടുക്കും. പിന്നെ ഫ്ലൂഡൊക്കെ ഈ ഒരു സൈഡിലാണ് കൂളൻ്റ് ടാങ്ക് വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഡീസൽ ഫിൽട്ടർ എന്ന് പറയുന്നത്. ഡീസൽ ഫിൽട്ടർ ഇപ്പം ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഓൾട്ടർനേറ്ററും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഹൈ പ്രഷർ പമ്പും ഇതായി കാണുന്നതാണ്. പിന്നെ എയർ ഫിൽട്ടർ വരുന്നുണ്ട് ആ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ നമ്മൾ ഓയിൽ ഫിൽട്ടർ ഇളക്കാനായിട്ട് ഒരു 32 ബോക്സ് എടുത്തിട്ടുണ്ട്. ബോക്സും 15 റോഡും, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു റാച്ചറ്റ് ലിവറും നമ്മളിപ്പോൾ ലൂസ് ചെയ്തിട്ടുണ്ട്. ലൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പൊക്കി എടുത്താൽ മതി ഇതിൻ്റെ ഫൈബർ ക്യാപ്പ് ഇങ്ങ് വെളിയിലോട്ട് വരും.
അതിൻ്റെ ഓയിൽ ഫിൽട്ടർ. അപ്പം നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്താലും ഓയിൽ ഫിൽട്ടർ മസ്റ്റായിട്ട് ചേഞ്ച് ചെയ്യണം. ഓയിൽ ഫിൽട്ടറിൻ്റെ ഡസ്റ്റും കാര്യങ്ങളും പൊടി എല്ലാം കൂടി ഇതിലാണ്, കാർബൺ ഡിപ്പോസിറ്റ് ഇതിലാണ് അടഞ്ഞു കൂടിയിട്ട് നമുക്ക് നല്ല ഓയിൽ എഞ്ചിൻ മുകളിലോട്ട് കൊടുക്കുന്നത് ഗ്യാസ്. അപ്പോൾ ഇതാണ് ഓയിൽ ഫിൽട്ടറിൻ്റെ ക്യാപ്പ്. ക്യാപ്പ് എന്ന് പറയുമ്പോൾ ദൈ കാണുന്നതാണ്. ക്യാപ്പിൽ ഒരു ഓറിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഫിൽട്ടർ എന്ന് പറയുന്നത് ദൈതാണ്, ജസ്റ്റ് നീളമുള്ള ടൈപ്പാണ്. പിന്നെ എയർ ഫിൽട്ടർ ഇളക്കാനായിട്ട് ഒരു ഫ്ലവറിൻ്റെ ഒരു ബോക്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ടി 20 ആണെന്ന് തോന്നുന്നു, 20 ആണ്. അപ്പോൾ T20 എടുത്ത് നമ്മളിപ്പോൾ എയർ ഫിൽട്ടറിൻ്റെ ബോഡി ഇളക്കുവാണ്. ഇതിൽ കൂടുതലായിട്ടും വരുന്നത് ഫ്ലവർ ബോൾട്ടാണ്, ഫ്ലവർ ടൂൾസ് നമുക്കിപ്പോൾ ഇതിൽ വേണം ഇളക്കാനായിട്ട്. നമുക്ക് എയർ ഫിൽട്ടറിൻ്റെ അവസ്ഥ നോക്കിയപ്പോഴും അടിപൊളിയായിട്ട് അടഞ്ഞു കൂടിയിരിക്കുകയാണ്. ഡസ്റ്റും കാര്യങ്ങളും എല്ലാം പിടിച്ച് പിക്കപ്പ് കുറവായിരുന്നു പറഞ്ഞു. വണ്ടി പിക്കപ്പ് കിട്ടുന്നില്ല, മൈലേജും കിട്ടുന്നില്ല, പവർ കിട്ടുന്നില്ല, ആ ഒരു അവസ്ഥയിലാണ് വന്നത്. കേസ് അപ്പോൾ ഇതാണ് എയർ ഫിൽട്ടർ. എയർ ഫിൽട്ടർ നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്തതിൻ്റെ കൂടെ തന്നെ എയർ ഫിൽട്ടറിൻ്റെ ബോഡിക്കകത്ത് വരുന്ന പൊടിയും ഡസ്റ്റും അടിപൊളിയായിട്ട് നമ്മളിപ്പോൾ ബ്ലോവർ വെച്ച് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യും ഇതിൻ്റെ ബോഡി. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ എ സി ഫിൽട്ടറാണ്. എ സി ഫിൽട്ടർ ഡാഷ്ബോർഡ് ക്യാബിൻ്റെ അടിയിലായിട്ടാണ് ഒരു ലോക്കും കാര്യങ്ങളും, ഈ ഗ്ലോ ബോക്സിൻ്റെ അടിയിലായിട്ട്. ഇതിൻ്റെ അടിയിലായിട്ട് കമ്പനി തന്നെ ഒരു ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, ഡോർ തുറന്ന് നോക്കിയുമ്പോൾ കത്തുന്ന രീതിക്ക്. അപ്പോൾ ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇളക്കാൻ പറ്റുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇതിൽ ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലോക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് ആക്കിയിട്ട് ഇതിന് ഫിൽട്ടർ ക്യാപ്പാണ്. അപ്പോൾ ക്യാപ്പ് ജസ്റ്റ് ഒന്ന് ഊരിയെടുത്ത് ഇതിൻ്റെ ഫിൽട്ടറിൻ്റെ അവസ്ഥ നോക്കുക. ഇതിൻ്റെ കൂളിംഗ് കുറവാണെന്ന് കസ്റ്റമർ എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു, എ സി ഫിൽട്ടറൊന്ന് പ്രത്യേകിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി. ഗൈസ് അപ്പോൾ ഇത് ഇതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ല എന്നാണ്. 10,000-40,000 കിലോമീറ്റർ ആയിരുന്നു ഇത് ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട്. ഇതിൻ്റെ അവസ്ഥ നമുക്കൊന്ന് ഇളക്കി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, മൊത്ത പൊടിയും അടഞ്ഞു കൂടിയിട്ടുണ്ട് ഇതിൻ്റെ കേബിൾ ഫിൽട്ടർ. ഇത് നമ്മളിപ്പോൾ ഇത് കൂളിംഗ് കിട്ടത്തില്ല. ഇത് അടഞ്ഞു കഴിഞ്ഞാൽ എയർ കറക്റ്റായിട്ട് വരാതെ തണുപ്പ് കുറയും. അങ്ങനെ കൂളിംഗ് കിട്ടാതെ വരുമ്പോഴാണ് ഇതിൻ്റെ ഫിൽട്ടർ നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്യുന്നത്. ഗൈസ് കണ്ടോ, ഇതിൻ്റെ ഫിൽട്ടർ നല്ലതുപോലെ പൊടി അടഞ്ഞുകൂടി, ഇതിൻ്റെ പ്യുർ വൈറ്റ് വരുന്ന വൈറ്റായിട്ട് വരുന്ന ഈ ഫിൽട്ടറാണ്. ഈ ഫിൽട്ടർ അടഞ്ഞു കൂടിയിട്ട് കളർ മാറിയിട്ടുണ്ട്, കറുത്ത കളറായിട്ടുണ്ട്, നല്ലതുപോലെ പൊടിയുണ്ട്. ഇത് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യുന്നില്ല, പുതിയ ഫിൽട്ടർ തന്നെ നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്യണം. ക്ലീൻ ചെയ്ത് ഇട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഇത് നമ്മൾ ശ്വസിച്ച് അസുഖങ്ങളൊക്കെ വരാൻ വളരെയധികം സാധ്യത കൂടുതലായിരിക്കും ഈ ഒരു എ സി ഫിൽട്ടർ എന്ന് പറയുമ്പോൾ. ക്യാബിൻ ഫിൽട്ടർ എന്നും പറയും, എ സി ഫിൽട്ടർ എന്നും പറയും. അപ്പോൾ ഈ ഒരു ഫിൽട്ടറിൽ നല്ലതുപോലെ പൊടിയും ഡസ്റ്റും എല്ലാം അടഞ്ഞു കൂടി നല്ലതുപോലെ ബ്ലോക്കായിട്ടുണ്ട് ഈ ഒരു ഫിൽട്ടർ. അപ്പോൾ ഇത് നമ്മൾ പുതിയത് തന്നെ നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫ്രണ്ട് വീൽ അഴിച്ചപ്പോൾ ബ്രാക്ക് പാഡ് ചെക്ക് ചെയ്തപ്പോൾ ബ്രാക്ക് പാഡ് ഏകദേശം തീരാറായി. ഇനി ഒരു 500-1000 കിലോമീറ്ററിനകത്തേ ഇത് ഓടാനുള്ളൂ എന്ന് കസ്റ്റമറിനോട് പറഞ്ഞപ്പോൾ കസ്റ്റമർ പറഞ്ഞു പുതിയത് തന്നെ ചേഞ്ച് ചെയ്തു, എന്ത് പണിയും ഒന്നും വെച്ചിക്കണ്ട. അപ്പോൾ പണി കാണുന്നതൊക്കെ നമ്മൾ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ബ്രാക്ക് പാഡ് ചേഞ്ച് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ 4 വീലും ഇളക്കിയതുകൊണ്ട് ബാക്ക് ഡ്രം ബ്രേക്കും ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും ആണ്. അപ്പോൾ ഡ്രമ്മും ബ്രേക്കും നമ്മളിപ്പോൾ ഇളക്കിയപ്പോൾ ലൂസായിരിക്കുകയാണ്. ഡ്രമ്മിൽ ചെറിയൊരു സ്ക്രാച്ച് പോലെ ആയിട്ടുണ്ട്, ചെറിയൊരു ഗ്രൂവും അതുപോലെ തന്നെ ഒരു ചാല് പോലെ വീണിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ബ്രേക്കും കുറവായിട്ടുണ്ട്. ഈ ബാക്കിൽ ബാക്ക് ബ്രേക്ക് ലൂസായത് കൊണ്ടാണ് ഫ്രണ്ട് ബ്രേക്ക് കൂടുതലായിട്ട് പിടിച്ച് ഫ്രണ്ട് ബ്രേക്ക് തീരുന്നത്. ബാക്കിൽ ബ്രേക്ക് ലൈനറാണ് വരുന്നത്, അതുപോലെ തന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്, പാഡാണ് വരുന്നത്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചു. എഞ്ചിൻ ഓയിൽ കാസ്ട്രോൾ 1540 ആണ് നമ്മൾ ഒഴിക്കുന്നത്. അതുപോലെ തന്നെ ഓയിൽ ഫിൽട്ടർ പുതിയത് നമ്മൾ എടുത്തിട്ടുണ്ട്. പഴയ ഓയിൽ ഫിൽട്ടറും പുതിയ ഓയിൽ ഫിൽട്ടറും തമ്മിലുള്ള വ്യത്യാസം കണ്ടു. മറ്റേത് കാർബൺ ഡിപ്പോസിറ്റ് അടഞ്ഞുകൂടി കരിക്കട്ട ആയതുപോലെയാണ്, പുതിയ ഓയിൽ ഫിൽട്ടർ കണ്ടു. അതുപോലെ തന്നെ എയർ ഫിൽട്ടറും പുതിയത് പോളോ ഡീസൽ എന്ന് പറഞ്ഞ് പുറോ ലിറ്റർ എന്ന് പറയുന്ന കമ്പനിയാണ് നമ്മളിപ്പോൾ പുതിയത് എടുത്തിട്ടുള്ളത്. ആ എയർ ഫിൽട്ടറിൻ്റെ ബോഡിയിൽ ഒരു പഞ്ഞു പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ്, നല്ല സ്മൂത്താണ് ഈ ഒരു എയർ ഫിൽട്ടർ. അപ്പോൾ ഈ എയർ ഫിൽട്ടർ തന്നെ പുതിയ നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ പവറിനും മൈലേജിനൊക്കെ വളരെയധികം നല്ലതുപോലെ മാറ്റങ്ങൾ വരും, നല്ലതുപോലെ അടിപൊളിയാവും. അങ്ങനെ ഓയിൽ ഫിൽട്ടറിൽ ഒരു ഓറിങ് കൊടുത്തിട്ടുണ്ട്, സ്വിഫ്റ്റ് ഡീസലിനെ പോലെ തന്നെ. വെർണ ഹുണ്ടായിയുടെ വണ്ടികളും അതുപോലെ തന്നെ ഡീസൽ വണ്ടികൾ ഏകദേശം എല്ലാം സെയിമാണ്. രണ്ട് ഓറിങ്, മൊത്തം ടോട്ടലി 3 ഓറിങ് വരുന്നുണ്ട്. ആ 3 ഓറിങ് നമ്മൾ ചേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാപ്പ് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് നമ്മൾ ഇളക്കിയതുപോലെ തന്നെ നല്ലതുപോലെ ടൈറ്റ് ചെയ്യും. നല്ല ഓവറായിട്ട് ടൈറ്റ് ചെയ്യാൻ പാടില്ല, ഇതിൽ എഴുതിയിട്ടുണ്ട് ഓരോ ടൈറ്റിൻ്റെ അളവ്. നമ്മൾ ആ ടൈറ്റിനനുസരിച്ച് നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ റിങ് കറക്റ്റായിട്ട് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്യണം. റിങ് മാറിപ്പോകരുത്, അതേ പൊസിഷനിൽ തന്നെ കറക്റ്റായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഫിൽട്ടർ ആയിട്ടുണ്ട്, ഓയിൽ ഫിൽട്ടർ ആയിട്ടുണ്ട്. ഇനി എയർ ഫിൽട്ടർ ഒരു ലോക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ലോക്ക് ഒന്ന് ജസ്റ്റ് തിരിക്ക് കറക്ക് ടൈപ്പാണ്. ജസ്റ്റ് ഒന്ന് ക്ലോക്ക് വൈസിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലോക്കായി കറക്റ്റായിട്ട്. അതിൻ്റെ ഫിൽട്ടറിൻ്റെ ബോഡി നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് നമ്മളിപ്പോൾ നമ്മൾ ഇളക്കിയതുപോലെ തന്നെ ഫ്ലവറിൻ്റെ ബോൾട്ട് വെച്ച് നല്ലതുപോലെ 4-5 ബോൾട്ട് നമ്മൾ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യും. ഇനി വരുന്നതെന്ന് വെച്ചാൽ എൻ്റെ എ സി ഫിൽട്ടറാണ്. എ സി ഫിൽട്ടർ നമ്മളിപ്പോൾ പുതിയത് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. പുതിയതും പഴയതും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയുണ്ടെന്ന് നോക്കൂ ഗൈസ്. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൽ ഇതുപോലെ കൂളിംഗ് കുറവുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എ സി ഫിൽട്ടറാണ്. എ സി ഫിൽട്ടറിലെ പഴയ പൊടികളൊക്കെയാണ് ഗൈസ് ഈ കാണുന്നത്. ഇത് നമ്മൾ ഇളക്കിയതുപോലെ തന്നെ ഇതിൻ്റെ ലോക്കാണ്, നേരത്തെ ക്യാപ്പാണ്. ഇളക്കിയതുപോലെ തന്നെ ജസ്റ്റ് മേളോട്ട് കയറ്റി ഈ ക്യാപ്പ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കും.
അത്രയേ ഉള്ളൂ ഇതിൻ്റെ ക്യാബിൻ ഫിൽറ്ററിൻ്റെ അവസ്ഥ കാര്യങ്ങൾ. ഇനി വരുന്നതെന്ന് വെച്ചാലും ബ്രാക്ക് പേഡാണ്. ബ്രാക്ക് പേഡ് വോക്സ്വാഗൻ, ഓഡി, സിയേറ്റ്, പിന്നെ സ്കോഡ, ഇത്രയും കമ്പനിയാണ്. ജർമ്മൻ കമ്പനിയാണ് വരുന്നത്. വോക്സ്വാഗൻ്റെ ഒറിജിനൽ ബ്രാക്ക് പേഡാണ് പോളോ. അപ്പോൾ 2,805 രൂപയോളം ഏകദേശം വില വരുന്നുണ്ട് ഒറിജിനൽ ബ്രാക്ക് പേഡിന് ഗൈസ്. അപ്പോൾ ഇതാണ്, ഇതിൽ വോക്സ്വാഗൻ്റെ സിമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബ്രാക്ക് പേഡിൽ. അടിപൊളിയാണ്, നല്ലൊരു ക്വാളിറ്റിയാണ്, ലൈഫ് ഒരുപാട് കിട്ടും. നമ്മളിപ്പോൾ ഒറിജിനൽ ബ്രാക്ക് പേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ഒരുപാട് കിട്ടും. ഒറിജിനൽ എംബ്ലോ ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് വോക്സ്വാഗൻ്റെ. അപ്പോൾ ഒറിജിനൽ ബ്രാക്ക് പേഡ് നമ്മളിപ്പോൾ ഇതിൻ്റെ കാലിബർ ജസ്റ്റ് ബാക്കിലോട്ട് സ്ക്രൂ ഡ്രൈവറോ ഇതിൻ്റെ പുള്ളറോ വെച്ച് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പിടിച്ച് നമ്മളിപ്പോൾ പുതിയ ബ്രാക്ക് പേഡ് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്യണം. ഇതിൻ്റെ പിന്നും കാര്യങ്ങളെല്ലാം ഗ്രീസെല്ലാം വെച്ച് ചേഞ്ച് ചെയ്തിട്ട് നമ്മളിപ്പോൾ പുതിയ ബ്രാക്ക് പേഡ് രണ്ട് വീല്, ഫ്രണ്ട് രണ്ട് വീലും ഒരുമിച്ച് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ബാക്ക് രണ്ട് വീലും ഒരുമിച്ച് നമ്മൾ ചേഞ്ച് ചെയ്താൽ ഒരുമിച്ചായിരിക്കും ഒരു സെറ്റായിട്ടും വരുന്നത്. ബാക്കിൽ നമ്മൾ ലൈത്തിൽ കൊടുത്ത് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഡ്രമ്മ്. അപ്പോൾ കറക്റ്റ് ബ്രേക്കും ഹാൻഡ് ബ്രേക്കും ഞാൻ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഡ്രമ്മ് ചെറിയൊരു ഗ്രൂവ് ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ ലൈത്തിൽ കൊടുത്തൊന്ന് പോളിഷ് ചെയ്ത് കറക്റ്റായിട്ട് ബ്രേക്ക് ഇപ്പോൾ സെറ്റ് ചെയ്യും. അപ്പോൾ വീലിലുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓയിൽ ലാസ്റ്റ്, ഏറ്റവും ലാസ്റ്റാണ് എഞ്ചിൻ ഓയിൽ ഒഴിക്കുന്നത്. എഞ്ചിൻ ഓയിൽ നമ്മളിപ്പോൾ ഇളക്കിയതുപോലെ തന്നെ നമ്മളിപ്പോൾ ഡ്രൈനട്ട് മുടിക്കി ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ ഇപ്പോൾ ഒഴിക്കുകയാണ്. ഇതിന് വരുന്നതെന്ന് വെച്ചാൽ വോക്സ്വാഗൻ പോളോ ഡീസൽ വണ്ടിക്ക് ഏകദേശം ഒരു 5 ലിറ്ററോളം എഞ്ചിൻ ഓയിൽ വരുന്നുണ്ട്. ഇപ്പോൾ 50W40 ആണ് നമ്മളിപ്പോൾ ഒഴിക്കുന്നത്. ഇതിലും കൂടിയ ഓയിൽ സെമി സിന്തറ്റിക്ക് നമ്മൾ ഒഴിക്കാറുണ്ട്. പക്ഷേ കസ്റ്റമറിൻ്റെ അഭിപ്രായം അനുസരിച്ച് നമ്മളിപ്പോൾ ഈ ഓയിൽ നമ്മളിപ്പോൾ ചൂസ് ചെയ്തു കാസ്ട്രോളിൻ്റെ. അപ്പോൾ അതിനൊക്കെ റേറ്റ് കൂടുതലാണ് കാസ്ട്രോളിൻ്റെ 5W30 ഒക്കെ വരുമ്പോൾ. ഇത് ഏകദേശം 5 ലിറ്റർ വരുന്നതുകൊണ്ട് ഒരു 16 കിലോമീറ്ററിന് നമ്മൾ ചേഞ്ച് ചെയ്യണം. അതിന് തൊട്ട് മുന്നോടിയായിട്ട് കസ്റ്റമറിനെ നമ്മൾ പറഞ്ഞാണ് വിടുന്നത്. അപ്പോൾ ഓയിൽ ഒഴിച്ച് ലെവൽ ചെക്ക് ചെയ്യുന്നത് ഈ ഒരു സ്റ്റിക്ക് വഴിയാണ്. സ്റ്റിക്ക് നമ്മളിപ്പോൾ ഇട്ട് നോക്കിയിട്ട് ജസ്റ്റ് ഇതിലൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 5 ലിറ്റർ ഓയിൽ ഒഴിക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് ലെവൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ 5 ലിറ്റർ കറക്റ്റ് രീതിയാണ് ഈ ഒരു സ്റ്റിക്കിൽ വരുന്നത്. അവിടെ മാർക്കിംഗ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ലെവൽ അനുസരിച്ച് വേണം നമുക്കിപ്പോൾ ഓയിൽ ഒഴിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ കൂളൻ്റ് നമ്മളിപ്പോൾ കുറച്ച് ചോർത്തിയിട്ട്, കൂളൻ്റ് ടാങ്കാണ് ഈ ഒരു ടാങ്കാണ് റേഡിയേറ്ററിൽ പോയി കൂളിംഗ് ആവുന്നത് വെള്ളം. അപ്പോൾ ഇതിന് റെഡ് കളറാണ് കൂളൻ്റ് വരുന്നത്, റെഡ് കളർ. അപ്പോൾ 2 ലിറ്റർ നമ്മളിപ്പോൾ ഫില്ല് ചെയ്യുകയാണ് കൂളൻ്റ്. ഇതിപ്പോൾ 1 ലിറ്റർ ഒഴിക്കുന്നു, ഇനി 1 ലിറ്ററും കൂടെ ഒഴിച്ച് നമ്മൾ ഫില്ല് ചെയ്ത് കറക്റ്റ് ചെയ്ത് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത്രയാണ് 70,000 കിലോമീറ്ററിൻ്റെ സർവീസ് വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വാഹനത്തിന് ഇതുപോലെയൊക്കെ നിങ്ങൾ എല്ലാം മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾ മാറ്റേണ്ട സാധനങ്ങളെല്ലാം മാറ്റിയാൽ ക്ലിയർ ആയിരിക്കും. മൈലേജും കാര്യങ്ങളും പ്യുവർ ആയിരിക്കും. എഞ്ചിൻ ലൈഫ് ഒരുപാട് കിട്ടും. ഈ 16,000 കിലോമീറ്റർ ഓടുന്ന എഞ്ചിൻ ഓയിൽ ഒഴിച്ചാലും നമ്മളിപ്പോൾ 8,000 കിലോമീറ്ററിൽ ചേഞ്ച് ചെയ്ത് അത്രയും എഞ്ചിൻ ലൈഫ് കൂടുതൽ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സർവീസ് വർക്കിൽ വരുന്നത്. ഇനി നമുക്ക് ഇഗ്നിഷൻ ഓൺ ചെയ്ത് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ വണ്ടി മീറ്ററിൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓയിൽ ലൈറ്റ് കറക്റ്റായിട്ട് അണയും. ഈ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് വണ്ടി റൈസ് ആവുകയും എങ്കിൽ മാത്രമേ എഞ്ചിൻ ഓയിൽ എല്ലാം നമുക്ക് കയറി എല്ലാ ഭാഗത്തും എത്തിയതിന് ശേഷം റൈസ് ചെയ്യാവൂ. പിന്നെ ഇത് വോക്സ്വാഗൻ വണ്ടി, ഡീസൽ വണ്ടി, നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് 2,500 RPM മേളിലോട്ട് ഈ വണ്ടി കയറത്തില്ല. വണ്ടി ഓടുമ്പോഴായിരിക്കും RPM കൂടുന്നത്. RPM നമ്മളിപ്പോൾ അതിനനുസരിച്ച് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഓയിലിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ഓയിൽ ഫിൽറ്ററിന് അവിടെ നിന്ന് ഓറിംഗ് വഴി ഓയിലിലേക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ടോ, അതുപോലെ ഓയിലിലേക്ക് നിന്നിട്ടുണ്ടോ എന്ന് കറക്റ്റായിട്ട് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്താൽ മാത്രമേ എഞ്ചിൻ കവറിട്ട് സെറ്റ് ചെയ്യാവൂ. അതുപോലെ തന്നെ ഡ്രൈവ് ബോൾട്ടേക്ക് ഓയിലിലേക്ക് ഉണ്ടോയെന്ന് നമ്മൾ 2-3 വട്ടം കൺഫേം ചെയ്യണം ഓയിൽ ലീക്ക് ഉണ്ടോയെന്ന്. അപ്പോൾ നമ്മൾ കൺഫേം ചെയ്തപ്പോൾ ഓയിൽ ലീക്കും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം കറക്റ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ 4 വീലും ഇട്ട് നമ്മൾ മുടക്കി ജസ്റ്റ് ഒന്ന് കറക്കി നോക്കിയപ്പോൾ നല്ല ഫ്രീ ആണ്. നല്ലതുപോലെ നമ്മൾ ബ്രേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്, ഹാൻഡ് ബ്രേക്ക് നേരത്തെ കുറവായിരുന്നു, ഹാൻഡ് ബ്രേക്കും അതുപോലെ തന്നെ അടിപൊളിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ഇട്ടതുകൊണ്ട് ബ്രേക്ക് ഒന്ന് പമ്പ് ചെയ്ത് കൊടുക്കണം, പമ്പ് ചെയ്ത് ബ്രേക്ക് ഒന്ന് കടിപ്പിക്കണം. അപ്പം ബ്രേക്കും ഹാൻഡ് ബ്രേക്ക്, ഓയിൽ, ഫിൽറ്ററുകൾ, ബാക്കിയുള്ള കംപ്ലീറ്റ് വർക്ക് നമ്മളിപ്പോൾ ചെയ്തു. ഗിയർ ഓയിലൊക്കെ ചെക്ക് ചെയ്തു, വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ഓയിലൊക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സർവീസ് വർക്കിൽ വരുന്നത്. പിന്നെ ഫ്ലൂഡ് നമ്മളിപ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫ്ലൂഡ് കറക്റ്റായിട്ട് ഫില്ലിംഗ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വോക്സ്വാഗൻ പോളോയുടെ സർവീസ് വർക്ക്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ ഗൈസ്, അങ്ങനെ വർക്കെല്ലാം ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ വോക്സ്വാഗൻ്റെ സർവീസ് വർക്ക് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ അനുകരിക്കരുത്, അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്തത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ സർവീസ് വർക്ക് ആയാലുടൻ തന്നെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഈ വണ്ടിയുടെ ഓയിൽ കുറച്ച് കിലോമീറ്റർ അധികമായെന്നാണ് കസ്റ്റമർ എന്നോട് പറഞ്ഞ്. ഞാൻ ചെക്ക് ചെയ്തപ്പോഴും കാർബൺ ഡെപ്പോസിറ്റിൻ്റെ അളവ് വളരെയധികം കൂടുതലായിരുന്നു, കട്ട് നല്ലതുപോലെ കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൽ ഇതുപോലെ കട്ട് ആവണതിന് മുന്നേ, ഒരു 16,000 കിലോമീറ്റർ ആകണതിന് തൊട്ട് മുന്നേ തന്നെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത് എത്രയും പെട്ടെന്ന് ഓയിലും അതുപോലെ തന്നെ ഫിൽറ്ററുകളും ചേഞ്ച് ചെയ്യണം. അപ്പോൾ 70,000 കിലോമീറ്റർ ആയതുകൊണ്ട് നമ്മൾ
എല്ലാം ഒന്ന് മാറുന്നില്ല, എന്നാലും ഓയില്, ഫിൽട്ടർ, എയർ ഫിൽട്ടർ, ബാക്കിയുള്ള ചെക്കപ്പും കാര്യങ്ങളും. പക്ഷേ അടുത്ത സർവീസിൽ 80,000 കിലോമീറ്ററിന്റെ സർവീസിൽ പിന്നെ ഡീസൽ ഫിൽട്ടറും ഗിയർ ഓയിലും ബാക്കിയുള്ള കാര്യങ്ങളും ഇതിന്റെ കൂടെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൽ ഇതുപോലെയൊക്കെ കംപ്ലൈന്റ് ആയിട്ട് ഉണ്ടെങ്കിലും, സർവീസുകാർക്ക് സമയമായിട്ടുണ്ടെങ്കിലും അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത് എത്രയും പെട്ടെന്ന് നിങ്ങൾ മാക്സിമം നല്ല ഓയിൽ തന്നെ, ഇതിന് ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഓയിൽ തന്നെ മാക്സിമം വാങ്ങിച്ച് ഒഴിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, വോക്സ്വാഗൻ്റെ സർവീസുകാർക്ക്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സെയ്ദ് ഷാജാൻ വാക്കുകൾ നിർത്തുന്നു. ഓക്കെ, ബൈ, സീ യു.